പ്രളയമോ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള എന്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അതോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന കുറേ വിഷജന്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്. ദുരന്തം വരുമ്പോൾ മാളത്തിൽ നിന്ന് ഈ വിഷപ്പാമ്പുകൾ ഇറങ്ങി വരും. അതിലൊരുത്തൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു പോസ്റ്റ് നോക്കുക. ആ പോസ്റ്റിൽ പറയുന്നത് 2018 പ്രളയത്തിൽ പോയ വീടാണ് ഇതെന്നും പകരം ഇതുവരെ വീട് വെച്ച് നൽകിയിട്ടില്ല എന്നുമാണ്. എന്നാൽ ആ പ്രദേശത്തുള്ളവർ തന്നെ ഇതിന് മറുപടിയുമായി എത്തിയിട്ടുണ്ട്. ഇത് 2018 തകർന്നുപോയ വീടല്ല, ഞങ്ങളുടെ നാട്ടിൽ മാത്രമായി 2021 ഒരു പ്രളയമുണ്ടായി. മുണ്ടക്കയം കൊക്കയാർ മേഖലകളിലാണ് അത് ബാധിച്ചത്. അന്ന് കോട്ടയം മുണ്ടക്കയം റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ജെബിയുടെ വീടാണ് ഇങ്ങനെ തകർന്നു പോയത്. കൂടാതെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഒരു പുതിയ വീട് വെച്ച് അദ്ദേഹം ആ വീട്ടിലേക്ക് മാറി സുഖമായി താമസിക്കുന്നുമുണ്ട് എന്നും ആ നാട്ടുകാരൻ അറിയിച്ചു. പിന്നീട് കടന്നു വരുന്നത് ഈ ദുരന്തത്തിലും ജാതി പറയുന്ന ചില നികൃഷ്ട ജീവികളാണ്. വയനാട്ടിൽ മരിച്ചത് കാക്കകളും കുരിശ് ചെറ്റകളുമാണെന്ന് കേൾക്കുന്നു. നമ്മുടെ ആളുകൾ അവിടെ കുറവാണോ എന്നാണ് ഒരുത്തൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആളെ മനസ്സിലാക്കാം. അതിനെ കയ്യിൽ ചരടോ നെറ്റിയിൽ കുറിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കേരളം കണ്ട മോശമല്ലാത്ത ഒരു വിഷവാഹിനി അംബിക എസ് നായരാണ് അടുത്ത അഭിപ്രായം പറയുന്നത്. പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി അതിനെ നിയന്ത്രിക്കും എന്നാണ് ഈ തീവ്ര ഹിന്ദുത്വവാദി പറയുന്നത്. ഈ ദുരന്തഭൂമിയിൽ അനാഥരായിപ്പോയ ആരുമില്ലാത്ത കുരുന്നുകൾക്ക് മുലപ്പാൽ കൊടുക്കാമെന്ന് ഒരാൾ പറയുമ്പോൾ അതിനും പരിഹാസമാണ് ചിലരുടെ മറുപടി. അശ്ലീലം കലർന്ന മറുപടികളാണ് ചിലരിടുന്നത്. നല്ല കറവ ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് സുകേഷ് എന്നൊരുത്തൻ പറയുന്നത്. മറ്റൊരുത്തൻ ചോദിക്കുന്നത് ഇയാളുടെ ഭാര്യ ജേഴ്സി പശു ആണോ എന്നാണ്. അതേപോലെ തന്നെ ഈ മുലപ്പാൽ എല്ലാവർക്കും കൊടുക്കുമോ വലിയ കുട്ടികൾക്കും കൊടുക്കുമോ എന്നൊക്കെയുള്ള ക്രൂരമായ കമൻറ്റുകളാണ് അവിടെ വരുന്നത്. ജോർജ് എന്നൊരാൾ തനിക്കും പാൽ ആവശ്യമുണ്ട് എന്നൊരു കമൻ്റ് ഇട്ടിരുന്നു. എന്തായാലും ജോർജേട്ടനെ നാട്ടുകാർ തേടിപ്പിടിച്ച് നല്ല രീതിയിൽ, അതായത് ആവശ്യത്തിലും കൂടുതൽ കൊടുത്തതായാണ് അറിയുന്നത്. മറ്റൊരു കൂട്ടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരൊറ്റ പൈസ പോലും കൊടുക്കരുത് എന്ന് പറയുന്നവരാണ്. എന്തായാലും അങ്ങനെ വിദ്വേഷ പ്രചാരണം നടത്തിയ മറുനാടൻ മലയാളിക്കെതിരെയും പന്തളത്തെ സംഘി ശ്രീജിത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, നേരത്തെ തന്നെ ആടുകളെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന നൽകിയ സുബൈദ ഇപ്രാവശ്യവും തൻ്റെ ചായക്കടയിൽ നിന്നും കിട്ടിയ വരുമാനത്തിൽ നിന്നും ഒരു തുക വീണ്ടും സംഭാവന നൽകിയിട്ടുണ്ട് എന്നതാണ്. ഷാജനും സംഖ്യകളും കരയുന്നത് പോലെ ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് ദുരിതാശ്വാസ നിധി വഴി ധനസഹായം നൽകിയിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. അത് 2017 ജൂലൈയിലാണ്. ചെങ്ങന്നൂർ MLA ആയിരുന്ന രാമേന്ദ്രൻ നായരുടെ കുടുംബത്തെയും സഹായിച്ചിട്ടുണ്ട്. അത് 2018 ഫെബ്രുവരിയിലാണ്. ഇത് രണ്ടും പ്രളയ ദുരിതാശ്വാസത്തിനായി സമാഹരിച്ച തുകയിൽ നിന്നല്ല, CMDRFൽ നിന്നും ഓരോ വർഷവും ബഡ്ജറ്റ് വഴി അലോക്കേഷനുണ്ട്. അതിൽ നിന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1700 കോടിയിൽ പരം രൂപ CMDRFൽ നിന്ന് ധനസഹായം നൽകിയിട്ടുണ്ട്. ഇതൊന്നും പ്രളയ ഫണ്ടിൽ നിന്നോ ഓഖി ദുരിതാശ്വാസ നിധിയായി പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നോ അല്ല. ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. സഹായങ്ങൾ ഒരുപാട് വന്നു ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും സഹായങ്ങൾ ഒഴുകുകയാണ്. SJ സൂര്യയും രാഘവ ലോറൻസും വലിയ തുകകൾ നൽകുന്നുണ്ട്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ 100 പേർക്ക് വീടുകൾ വെക്കാനുള്ള സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് പന്തളവും മറുനാടൻ ഷാജനും അഖിൽ മാരാരുമൊക്കെ ഏതൊക്കെ രീതിയിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിയാലും ഈ ദുരന്തത്തെയും നമ്മൾ മറികടക്കും. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത കാണിച്ചു തരുന്ന മാതൃക.